السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله. أما بعد، قرآن بدنا مبتدي آر سورة الفاتحة أودي كارنال آمين برايل سنة توند. هذا قرآن إل بطة دال لينجيلوم. بومان بطة نبي صلى الله عليه وسلم تانغال كفاتحة أودي كورتة بول. مهانا ابن أبي شيبة رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം സുയൂത്തി തന്റെ അബ്ദുറുൽ മൻസൂറിൽ ഉദ്ധരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് ഫാത്തിഹ ഓതി കേൾപ്പിച്ചു. അങ്ങനെ ഫബലഗ വലല്ലാലീൻ വലല്ലാലീൻ എന്ന് എത്തിയപ്പോൾ കാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖുൽ ആമീൻ, നബിയെ തങ്ങൾ ആമീൻ എന്ന് പറയൂ. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യണമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സംഘമായി നിസ്കരിക്കുമ്പോൾ ഉറക്കം ഓതുന്ന നിസ്കാരങ്ങളിൽ ഇമാമ് ഫാത്തിഹ പൂർണ്ണമായി ഓതിയാൽ അദ്ദേഹത്തോടൊപ്പം ആമീൻ പറയാൻ മമൂമിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്കറിയാമല്ലോ. ഇമാമിൻ്റെ കൂടെ തന്നെ ഒപ്പം ചെയ്യണമെന്ന് പറഞ്ഞ ഒരേ ഒരു സംഗതി അത് ആമീൻ പറയൽ മാത്രമാണ്. അങ്ങനെ ആമീൻ ഇമാമിൻ്റെ ഒപ്പം പറയുകയാണെങ്കിലോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതാ അമ്മനൽ ഇമാമു ഫാമിനു, ഇമാമ് ആമീൻ ചൊല്ലുമ്പോൾ, വലല്ലാലീൻ കഴിഞ്ഞിട്ട് ഇമാം ആമീൻ ചൊല്ലുമ്പോൾ നിങ്ങളും ആമീൻ ചൊല്ലൂ. കാരണം ഫൈന്നഹു മം വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക്ക, ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനിനോട് ചേർന്ന് വന്നാൽ, ഉഫിറലഹുമാ തഖദ്ദം മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞ കാലത്തുള്ള ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് പിന്നെ പ്രാർത്ഥനയും അത് അവസാനിപ്പിക്കേണ്ടത് ആമീൻ കൊണ്ടാണ് എന്നും നമുക്ക് ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട അബൂ സുഹൈർ നമീരി റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഉദ്ധരിക്കുകയാണ്, ഖറജന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത ലൈല, ഒരു രാത്രി ഞങ്ങൾ നബിതങ്ങളുടെ ഒപ്പം പുറപ്പെട്ടു. ഫത്തൈന അല റജുലിൻ, ഒരാളുടെ അടുത്തേക്ക് ചെന്നു ഞങ്ങൾ. അത് അലഹഫിൽ മസാല, അദ്ദേഹം ആ പ്രാർത്ഥനയിൽ ശരിക്കും മുഴുകി അള്ളാഹുവിനോട് കിട്ടിയേ പറ്റൂ എന്ന രൂപത്തിൽ ശക്തമായി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഖഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്മഉ മിൻഹു, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കാവുന്ന ഒരു പരുവത്തിൽ നബിതങ്ങൾ നിന്നു കൂടെ ഞങ്ങളും. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔജബ, അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ഔജബ, അദ്ദേഹത്തിന് സ്ഥിരപ്പെട്ടു, ഇൻ ഖതമ, അദ്ദേഹം അവസാനിപ്പിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പൊ സംഘത്തു നിന്നൊരാൾ ചോദിച്ചു, ബി അയ്യ് ഷെയ്ൻ യഹ്തിമു, എന്തുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കേണ്ടത് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, ബി ആമീൻ, ആമീൻ കൊണ്ട് അവസാനിപ്പിച്ചാൽ അദ്ദേഹത്തിന് ആ ചോദിക്കുന്നത് ലഭിക്കുക തന്നെ ചെയ്യും. ഫൈന്നഹു ഇൻ ഖുതിമ ബി ആമീന ഫഖദ ഔജബ, ആമീൻ കൊണ്ടാണ് അവസാനിപ്പിക്കപ്പെടുന്നതെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു. അപ്പൊ ആമീനിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മളിവിടെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എന്ന് മാത്രമല്ല, ഇമാം ദൈലമി ഉദ്ധരിച്ച ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, മങ്ക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഫാത്തിഹ ഓതി, മുതലങ്കോട്ടുള്ള ഫാത്തിഹ ഓതി, സുമ്മ ഖാല ആമീൻ, എന്നിട്ട് ആമീൻ എന്ന് പറഞ്ഞാൽ, ലം യബ്ഖ ഫിസ്സമാഇ മലക്കും മുഖറബുൻ ഇല്ലസ്തഗ്ഫറ ലഹു, ആകാശത്തുള്ള ഒരു മലക്കും അവന് വേണ്ടി പൊറുക്കലിനെ തേടാതിരിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത് ആ ഇമാം സുയൂത്തി തന്റെ അബ്ദുറുൽ മൻസൂറിൽ ആ ഹദീസ് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കൂ, ഫാത്തിഹയിൽ ഇപ്പൊ നമ്മൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മുതൽ അങ്ങോട്ടുള്ളത് പ്രാർത്ഥനയായിരുന്നുവല്ലോ. അപ്പൊ വലല്ലാലീൻ കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയുന്നത് ആ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരാവശ്യപ്പെടലാണ് എന്ന് നമുക്കറിയാം. ഇവിടെ ആമീൻ എന്ന് പറയുന്നതിന് പ്രാധാന്യം ബഹുമാനപ്പെട്ട ഇസ്ലാമിൽ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥനയുടെയും പ്രാധാന്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകൾക്ക് കൂട്ടുപ്രാർത്ഥനയോട് താല്പര്യമില്ല. എന്താ കാരണം? എൻ്റെ ആവശ്യങ്ങൾ ഞാൻ തുടർന്നാലല്ലേ എനിക്ക് കാര്യം കിട്ടൂ, ആമീൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാൽ ആമീനും ഒരു പ്രാർത്ഥനയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നത്. നമുക്കറിയാമല്ലോ, സൂറത്ത് യൂനുസിൻ്റെ 89-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല മൂസാ നബി അലൈഹി ഇസ്ലാം ദ്വാർക്കയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ആമീൻ പറയുകയും ചെയ്തതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ ഫസ്തഖീമ വലാ തത്തബിഅന്നി സബീലല്ലദീന ലാ യഅലമൂൻ. മൂസാ നബി ദ്വയർന്നു, ആറു നബി അലൈഹി ഇസ്ലാം ആമീൻ പറഞ്ഞതിനെ പറ്റി അല്ല പറഞ്ഞത്, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടു എന്നാണ്. അപ്പൊ ആമീൻ പറയലും എന്ത് തന്നെയാണ്? ഒരു പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞിട്ടുണ്ട്, അദ്ദായി വൽ മുഅ്മിനു ശരീകാനു ഫിൽ അജ്ർ, ദ്വയർക്കുന്ന ആളും ആമീൻ പറയുന്ന ആളും കൂലിയിൽ പങ്കാളികളാണ്. അതേപോലെ തന്നെ കുറച്ചാളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരാൾ ദ്വാർക്കുകയും ബാക്കിയുള്ളവർ ആമീൻ പറയുകയും ചെയ്താൽ ഉത്തരം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിലുണ്ട്. ലാ ഇജ്തമിഉ മലഊൻ ഫയദഉ ബഅദുഹും വയുഅമ്മിനു ബഅദുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. കുറച്ചാളുകൾ
ബാക്കിയുള്ളവർ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചിലർ ദുആക്കുകയും ബാക്കിയുള്ളവർ ആമീൻ പറയുകയും ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല. നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അത് കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലോ എന്തായാലും ഉത്തരം കിട്ടുമെന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ദുആക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, കഥ അഴത്താനില്ലാഹു ഹിസാലൻ സലാസ, മൂന്ന് കാര്യം അള്ളാഹു താല എനിക്ക് നൽകിയിട്ടുണ്ട്. അഴത്താനി സലാത്തം ഫി സുഫൂഫ്, സഫുകളിൽ നിന്ന് നിസ്കരിക്കാനുള്ള ഒരു ഒരു പവർ അല്ലെങ്കിൽ അതിനുള്ള ഒരു നിർദ്ദേശം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. അതേപോലെ അഴത്താനി തഹയ്യത്ത സലാമൻ, സലാം പറഞ്ഞുകൊണ്ടുള്ള അഭിവാദ്യം, അതും എനിക്ക് അള്ളാഹു താല നൽകിയിട്ടുണ്ട്. വാഴ്ത്താനി തഅ്മീൻ, ആമീൻ പറയുക എന്നതും എനിക്ക് അള്ളാഹു താല നൽകിയ പ്രത്യേകതയാണ്. വലം യുഅത്ത അഹദു മിനൻ നബിയ്യീന ഖബലി, എന്റെ മുമ്പ് നബിമാർക്കൊന്നും അത് ഉണ്ടായിട്ടില്ല. ഇല്ലാ യകൂന ഖദ അഅതാഹു ഹാറൂൻ യദ്ഉ മൂസ വഅമ്മന ഹാറൂൻ, ഹാറൂൻ നബി അലൈഹി സ്വലാം ആമീൻ പറയുക എന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ബാക്കി എനിക്ക് മാത്രം ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് ഇബ്നു മാജ ഉദ്ധരിക്കുന്നുണ്ട്, മാ ഹസദതുകുമുൽ യഹൂദു അലാ ഷൈഇൻ മാ ഹസദതുകും അലാ ആമീൻ, ആമീൻ പറയുന്നതിന്റെ വിഷയത്തിൽ നിങ്ങളോട് ജൂതന്മാർക്ക് അസൂയയുള്ളത് പോലെ മറ്റു പലതിലും അവർക്ക് നിങ്ങളോട് അസൂയയില്ല. അതുകൊണ്ട് ഫാക്സറുമിൻ ഖൗലി ആമീൻ, ആമീൻ എന്ന വാക്ക് നിങ്ങൾ വർദ്ധിപ്പിക്കണം. ആമീൻ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന സജീവമാക്കണം എന്നർത്ഥം, അപ്പോഴല്ലേ ആമീൻ വർദ്ധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ കൂട്ടുപ്രാർത്ഥനയുടേതായിട്ടുള്ള ആ ശരിയായ അർത്ഥവും കൂടെ നമ്മളിവിടെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം എല്ലാ നന്മകളും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലിഹി വസഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.